കൊച്ചമറ്റം ഫിനാൻസ് സ്മാർട്ട് കേരള 2015ലേക്ക് സ്വാഗതം. ടൈറ്റാനിയം ഡയോക്സൈഡ് ഉൽപ്പാദിപ്പിക്കുന്നതിൽ രാജ്യത്തെ എണ്ണപ്പെട്ട സ്ഥാപനങ്ങളിലൊന്നും ഒരു കാലത്ത് കേരളത്തിന്റെ അഭിമാനവുമായിരുന്ന ട്രാവൻകൂർ ടൈറ്റാനിയത്തെ സംബന്ധിച്ച് ഇന്നലെ നടന്ന ചർച്ചയുടെ പ്രസക്ത ഭാഗങ്ങളിലേക്ക്. കടകംപള്ളി ഭൂമി വെട്ടിപ്പ് കേസിൽ CBI അറസ്റ്റ് ചെയ്ത ഒന്നാം പ്രതി ഇയാളാണ് പൊതു താല്പര്യ ഹർജി നൽകുന്നത്. തിരുവനന്തപുരത്തുള്ള ടൈറ്റാനിയം കമ്പനിയിൽ ഈ പദ്ധതി നടപ്പിലാക്കിയിട്ടില്ലായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് 256 കോടി രൂപയുടെ പ്രോജക്റ്റ് ടൈറ്റാനിയത്തിൽ മലിനീകരണത്തിന് വേണ്ടി ഈ പിന്നെ നടപ്പിലാക്കുവാനും ഇടനിലക്കാരനായിട്ടുള്ള രാജീവ് മഹാന്തരം കമ്മട്ടൂർ കമ്പനിക്ക് കൊടുക്കുന്നു. അത് ഗവൺമെന്റ് ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട് സുഹൃത്തെ. പാവപ്പെട്ട മത്സ്യത്തൊഴിലാളിയെ പുകമറ സൃഷ്ടിച്ചുകൊണ്ടാണ് രണ്ട് മുന്നണികളും രാഷ്ട്രീയ നേതാക്കളും കോടികൾ കൊയ്തിരിക്കുന്നത്. ഈ പദ്ധതി മീറ്റിംഗിൽ കൊണ്ടുവന്നപ്പോൾ പൂർണ്ണ ബോധ്യമായിരുന്നു ഇത് എക്കണോമിക്കലി ആൻഡ് ടെക്നിക്കലി വയബിൾ അല്ല എന്ന്. ഈ സ്ഥാപനങ്ങൾ മുഴുവൻ തകരുന്നത് ഈ നേരത്തെ ഇവിടെ എഴുതി കാണിച്ചതുപോലെ കട്ടുകൊണ്ടു പോകുന്ന ഒരു കൂട്ടം കള്ളന്മാർ ഈ സ്ഥാപനത്തിന് നോർത്തിരിക്കുന്നു. ചർച്ചയിൽ പങ്കെടുക്കാനായി ഇവിടെ എത്തിയിരിക്കുന്നവർ RST സംസ്ഥാന കമ്മിറ്റി അംഗവും അഖില കേരള മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ ശ്രീ എം പോൾ, AITUC സംസ്ഥാന സെക്രട്ടറി ശ്രീ ശങ്കരദാസ്, CITU ടൈറ്റാനിയം യൂണിയൻ മുൻ ജനറൽ സെക്രട്ടറി ശ്രീ എസ് ജയൻ, അഡ്വക്കേറ്റ് ശ്രീ എസ് ചന്ദ്രശേഖരൻ നായർ. അദ്ദേഹം ടൈറ്റാനിയം കേസിൽ വിജിലൻസ് കോടതിയിൽ നടക്കുന്ന ഒരു കേസിന്റെ അഭിഭാഷകൻ കൂടിയാണ്. സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ പി സ്റ്റെല്ലസ്, ടൈറ്റാനിയം മുൻ ജീവനക്കാരൻ ശ്രീ സെബാസ്റ്റ്യൻ ജോർജ്, കൂടാതെ ഈ വിഷയം റിപ്പോർട്ട് ചെയ്ത കേരള കൗമുദി തിരുവനന്തപുരം ലേഖകൻ ശ്രീ MH വിഷ്ണു എന്നിവരാണ്. ചർച്ചയിലേക്ക് കടക്കും മുൻപ് വിപണിയിലെ മത്സരങ്ങളെ മുഖവിലേക്ക് എടുക്കാതിരുന്നതടക്കം സ്ഥാപനത്തെ അധോഗതിയിലേക്ക് നയിച്ച കാരണങ്ങൾ പ്രതിപാദിച്ചുകൊണ്ട് കേരള കൗമുദി തിരുവനന്തപുരം ലേഖകൻ MH വിഷ്ണു തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട് കാണാം. ഫോക്കസ്. ഒരു കാലത്ത് അസൂയാവഹമായ വളർച്ചയിലായിരുന്നു ട്രാവൻകൂർ ടൈറ്റാനിയം കമ്പനി. ടൈറ്റാനിയം ഡയോക്സൈഡ് ഉണ്ടാക്കുന്ന രാജ്യത്തെ 3 കമ്പനികളിൽ ഒന്ന്. 100% മുകളിലായിരുന്നു വളർച്ചാ നിരക്ക്. ടൈറ്റാനിയത്തിന്റെ ഉൽപ്പന്നങ്ങൾക്ക് വിപണിയിൽ വലിയ പ്രിയമായിരുന്നു. എന്നാൽ നാടിനോടോ സ്ഥാപനത്തോടോ താല്പര്യമില്ലാത്തവർ തലപ്പത്തെത്തിയതോടെ തകർച്ച തുടങ്ങി. അലംഭാവത്തിന്റെ രൂപത്തിലാണ് കാലക്കേട് പിടികൂടിയത്. 70s ലോകമെങ്ങുമുള്ള ടൈറ്റാനിയം ഡയോക്സൈഡ് പ്ലാന്റുകൾ ആധുനിക സാങ്കേതിക വിദ്യ ആധാരമാക്കി പരിഷ്കരിക്കാൻ തുടങ്ങി. 100% വരെ വിറ്റുവരെ ഉണ്ടായിരുന്ന ടൈറ്റാനിയം കമ്പനിയാകട്ടെ അതൊന്നും ശ്രദ്ധിച്ചതേയില്ല. കൂപമണ്ഡൂകമായി ഇരുന്നു. ഫലമോ, ചൈനീസ് കമ്പനികൾ ടൈറ്റാനിയം ഡയോക്സൈഡിന്റെ വിപണി പിടിച്ചടക്കാൻ തുടങ്ങി. പ്രവർത്തന മൂലധനം പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ട്രാവൻകൂർ ടൈറ്റാനിയം. ടൈറ്റാനിയം ഡയോക്സൈഡ് പിഗ്മെന്റുകൾ മാത്രമാണ് ഇപ്പോൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്. മുന്തിയ ഇനം പെയിന്റിന് ആവശ്യമായ അനടൈസിന്റെ ഉത്പാദനം നന്നേ കുറവ്. തുണി നിർമ്മാണത്തിന് വേണ്ട ഫൈബർ ഗ്രേഡ് അനടൈസ്, എയർ കണ്ടീഷണറിലും സോളാർ പാനലിലും ഉപയോഗിക്കുന്ന നാനോ അനടൈസ്, കോട്ടഡ് റൂട്ടെയിൽ എന്നിങ്ങനെയുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്കാണ് ഇപ്പോൾ ഏറെ പ്രിയം. പക്ഷേ ഇൽമനൈറ്റ് ഈ രൂപത്തിലേക്ക് സംസ്കരിച്ചെടുക്കാനുള്ള സാങ്കേതിക വിദ്യ ടൈറ്റാനിയത്തിനില്ല. 1951 പ്ലാന്റിലാണ് ഇപ്പോഴും ഉൽപ്പാദനം. ചൈനയിലെ 60 വൻകിട പ്ലാന്റുകളോടാണ് ടൈറ്റാനിയത്തിന് മത്സരിക്കേണ്ടത്. വിപണി പിടിക്കാൻ ചൈനക്കാർ ടണ്ണിന് 8000 രൂപ വരെയായി വില കുറച്ചു. 100% ഉണ്ടായിരുന്ന ഇറക്കുമതി ചുങ്കം എടുത്തുകളഞ്ഞതോടെ കിലോയ്ക്ക് 136 രൂപയ്ക്ക് ചൈനീസ് റൂട്ടെയിൽ ലഭ്യമാകും. അനടൈസിന് വില വീണ്ടും 30% കുറയും. നിലവാരം കുറഞ്ഞ ഈ ചൈനീസ് പിഗ്മെന്റിന്റെ പ്രധാന വിപണി ഇന്ത്യയാണ് എന്നതാണ് വിരോധാഭാസം. അവിടെ ഉൽപ്പാദനം പ്രതിവർഷം 3.5 ദശലക്ഷം ടൺ. ആഭ്യന്തര ആവശ്യത്തിന് 3 ലക്ഷം ടൺ വേണം. ടൈറ്റാനിയം കമ്പനിയുടെ വ്യാജ പാക്കറ്റുകളിൽ നിറച്ചുപോലും ചൈനീസ് ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നുണ്ട്. ടൈറ്റാനിയത്തിന്റെ പരാതിയിൽ ക്രൈംബ്രാഞ്ച് ഇതേക്കുറിച്ച് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. മുംബൈ കേന്ദ്രീകരിച്ചാണ് വ്യാജ ഉൽപ്പന്ന ലോബി പ്രവർത്തിക്കുന്നത്. അതായത് ടൈറ്റാനിയം ഉൽപ്പന്നങ്ങൾക്ക് വിപണിയിൽ ഇപ്പോഴും പ്രിയമുണ്ടെന്ന് അർത്ഥം. ടൈറ്റാനിയം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്ക് വേണ്ട അടിസ്ഥാന അസംസ്കൃത വസ്തുവായ കരിമണലിന്റെ വലിയ ശേഖരം കേരളത്തിലുണ്ടായിട്ടും സർക്കാരുകളുടെ ഇച്ഛാശക്തിയുടെ അഭാവമാണ് ഈ സ്ഥാപനത്തിന്റെ കുഴി തോണ്ടുന്നത്. ഒന്നുകിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നേരെ ചൊവ്വേ നടക്കുന്നതിൽ സംസ്ഥാന സർക്കാരിനോ വകുപ്പ് മന്ത്രിക്കോ ഒരു താല്പര്യവുമില്ല. അല്ലെങ്കിൽ കൈവശമുള്ള വസ്തുവാണെങ്കിലും പുറത്തുനിന്ന് ഉയർന്ന വിലയ്ക്ക് വാങ്ങി കമ്മീഷൻ പറ്റുന്നതിലാണ് താല്പര്യം. സംസ്ഥാന സർക്കാരിന്റെ സ്ഥാപനങ്ങളാണ് ചവറയിലെ KMML തിരുവനന്തപുരത്തെ ടൈറ്റാനിയം കമ്പനിയും. രണ്ടും വ്യവസായ വകുപ്പിന്റെ കീഴിലുമാണ്. അഴിമതി മൂലം സാമ്പത്തികമായി തകർന്ന ടൈറ്റാനിയം കമ്പനി അത്യാസന്ന നിലയിലായത് അസംസ്കൃത വസ്തുവായ ഇൽമനൈറ്റ് കിട്ടാതെയാണ്. ചവറയിലെ ഇന്ത്യൻ റെയർ എർത്ത്സ് ആണ് ഇൽമനൈറ്റ് നൽകിയിരുന്നത്. കരിമണൽ കിട്ടാത്തത് മൂലം IRE ശേഷിയുടെ 20% പോലും ഉപയോഗിക്കാനോ ആവശ്യത്തിന് ഇൽമനൈറ്റ് ഉൽപ്പാദിപ്പിക്കാനോ കഴിയുന്നില്ല.
കെ എം എം എല്ലിലാകട്ടെ 2.5 ലക്ഷത്തോളം ടൺ കരിമണൽ മല പോലെ കൂട്ടിയിട്ടിരിക്കുകയാണ്. അതിൽ ഒരു പങ്ക് IRDക്ക് നൽകിയാൽ ആ സ്ഥാപനവും ടൈറ്റാനിയം കമ്പനിയും രക്ഷപ്പെടും. പരമാവധി 63,000 ടൺ സംസ്കരണ ശേഷിയുള്ള കെ എം എം എല്ലിന് അത്രയും കരിമണൽ സംസ്കരിക്കണമെങ്കിൽ ഏതാണ്ട് 4 വർഷം വേണ്ടിവരും. മാത്രമല്ല, സംസ്കരിക്കുന്നതിനേക്കാൾ കൂടുതൽ കരിമണൽ കെ എം എം എൽ സംഭരിക്കുന്നുമുണ്ട്. സ്ഥാപനം ഇപ്പോൾ നഷ്ടത്തിലാണ് താനും. പക്ഷേ സംസ്ഥാന സർക്കാരോ വ്യവസായ വകുപ്പോ ഇതുവരെയും ഒരു പരിഹാര നടപടിക്കും ശ്രമിച്ചിട്ടില്ല. ഇൽമനൈറ്റ് കിട്ടാതെ വന്ന തക്കം നോക്കി ടൈറ്റാനിയത്തിലെ ചില ഉന്നതർ പർച്ചേസിനിറങ്ങി. ശ്രീലങ്കയിലെ ഗുണമേന്മ കുറഞ്ഞ മണൽ സംസ്കരിച്ചത് വാങ്ങാനായിരുന്നു ശ്രമം. 5,000 ടൺ വേണം. പതിവ് പോലെ ടെൻഡർ വിളിച്ചു. ടണ്ണിന് 16,550 രൂപ നിരക്കിൽ സാധനം നൽകാൻ മുംബൈയിലെ ഇൻഡക്കം എന്ന കമ്പനി സന്നദ്ധമായി. ഉന്നതർക്ക് അത് പോരായിരുന്നു. ഒടുവിൽ തൂത്തുക്കുടിയിലെ മിറക്കിൾ സാൻസ് ആൻഡ് കെമിക്കൽസ് എന്ന കമ്പനിക്കാണ് കരാർ നൽകിയത്. വില ടണ്ണിന് 20,000 രൂപ. വില കൂടുതലും ഗുണനിലവാരം കുറവും ആണെങ്കിലും സഹായിച്ചവർക്ക് കോഴ ലഭിക്കും എന്നത് പ്രധാന ആകർഷണമായിരുന്നു. വിജിലൻസ് നടത്തിയ അന്വേഷണത്തിൽ ഈ ഇടപാടിൽ 12,04,00,000 രൂപയുടെ നഷ്ടമുണ്ടായതായാണ് കണ്ടെത്തൽ. കരാർ വ്യവസ്ഥകൾ ലംഘിച്ച് ടണ്ണിന് 3,450 രൂപ നിരക്കിൽ അധികം നൽകി പർച്ചേസ് നടത്തണമെങ്കിൽ കമ്പനിയിലെ ഏതാനും പേർ മാത്രം വിചാരിച്ചാൽ നടക്കില്ല എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അഴിമതിക്കെതിരെ ആരും ശബ്ദം ഉയർത്താത്തതിനും എന്തെങ്കിലും കാരണമുണ്ടാകാം. ടൈറ്റാനിയം കമ്പനിയിൽ പ്രതിമാസം ശരാശരി 56,000 രൂപ ശമ്പളം പറ്റുന്ന 100-ലേറെ മാനേജർമാരുണ്ട്. മൗനവ്രതത്തിലാണ് എല്ലാവരും. ഇൽമനൈറ്റ് കിട്ടാതെ വന്ന് ഉത്പാദനം കുറഞ്ഞതോടെ നഷ്ടം വർദ്ധിച്ചു. വാർഷികോത്പാദനത്തിൽ 25% കുറവാണ് ഉണ്ടായത്. ഒരു ടൺ ടൈറ്റാനിയം ഡയോക്സൈഡ് ഉൽപ്പാദിപ്പിക്കാൻ 82 മണിക്കൂറുകൾ വേണ്ടിയിരുന്നിടത്ത് ഇപ്പോൾ വേണ്ടുന്നത് 110 മണിക്കൂറാണ്. 14 പേർ വേണ്ട ജോലിക്ക് 18 പേരുണ്ട്. ജോലിക്കാരുടെ എണ്ണത്തിൽ 1/4 പേർ അധികം. ശമ്പള ഇനത്തിൽ പാഴാകുന്നത് 4,66,00,000. ട്രാവൻകൂർ ടൈറ്റാനിയത്തിലെ അഴിമതികളിൽ കോടികളുടെ പൊതുമുതൽ തുലച്ചവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാണ്. പൊതുമുതൽ സംരക്ഷിക്കാൻ ബാധ്യസ്ഥരായ രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥന്മാരും ട്രേഡ് യൂണിയൻ നേതാക്കന്മാരും അഭിഭാഷകരും കോടികളുടെ അഴിമതിക്ക് വേണ്ടി ഒത്തുകളിച്ചു. 1,500 പേർക്ക് തൊഴിൽ നൽകിയിരുന്ന അരനൂറ്റാണ്ടുകാലം ലാഭത്തിൽ പ്രവർത്തിച്ചിരുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനം തകർന്ന് തരിപ്പണമായി. മലിനീകരണ നിവാരണ പ്ലാന്റിൽ തട്ടി തകർന്നു തുടങ്ങിയ സ്ഥാപനം ഇന്ന് അഴിമതിയുടെ ബാക്കിപത്രമായി തുടരുന്നു. 1951 എങ്ങനെയാണോ കമ്പനിയിലെ മലിനജലം കടലിലേക്ക് ഒഴുക്കിയിരുന്നത് അതുപോലെ തന്നെ ഇന്നും ഒഴുക്കുന്നു. ആർക്കും പരാതിയുമില്ല, കോലാഹലങ്ങളുമില്ല. അന്ന് ആർക്കോ ബാധ കയറി കോഴിയുടെ കഴുത്തറുത്തു. അന്നത്തെ പ്രക്ഷോഭം പോലും ആസൂത്രിതമായിരുന്നു എന്നതിന് മറ്റെന്തു തെളിവാണ് വേണ്ടത്? ടൈറ്റാനിയത്തിന്റെ ഇപ്പോഴത്തെ ബാധ്യത 100 കോടിക്ക് മുകളിലാണ്. ദിവസവും 3 ലക്ഷം രൂപ എന്ന നിരക്കിൽ അഴിമതിയുടെ ബാധ്യത വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഖജനാവിൽ നിന്നും കോടികൾ നൽകി ടൈറ്റാനിയത്തെ നിലനിർത്തുന്നതിന് പകരം അഴിമതിക്ക് ഉത്തരവാദികളായവരുടെ സ്വത്തുകൾ കണ്ടുകെട്ടുകയാണ് വേണ്ടതെന്നും അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട്. കെമിക്കൽ പ്ലാന്റുകളുടെ സാങ്കേതിക വിദ്യ ഇടയ്ക്കിടെ പുതുക്കുന്നത് ലോകമെങ്ങും പതിവാണ്. ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് രാസവസ്തുവായാലും ഇത് അനിവാര്യവുമാണ്. പഴയ കെമിക്കൽ പ്ലാന്റുകൾ ഊർജ്ജക്ഷമതയുള്ളതായിരിക്കില്ല. അതുകൊണ്ട് തന്നെ അത് കോടികളുടെ നഷ്ടത്തിനിടയാക്കും. കുറഞ്ഞ ചെലവിൽ ചൈനീസ് കമ്പനികൾ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നത് കണ്ടുപഠിക്കണം. ടൈറ്റാനിയം ഫാക്ടറിയിൽ ഇപ്പോഴും ബ്രിട്ടീഷുകാരുടെ കാലത്തെ സാങ്കേതിക വിദ്യയാണുള്ളത്. ടൈറ്റാനിയം സ്പോഞ്ചാണ് ഇന്നത്തെ ഏറ്റവും മൂല്യവർദ്ധിത ഉൽപ്പന്നം. ഈ ഉൽപ്പന്നത്തിന് രാജ്യത്ത് ഏറെ ഡിമാൻഡുണ്ട്. കയറ്റുമതിയും സാധ്യമാണ്. ഇതിന് സാങ്കേതിക വിദ്യ മാറ്റേണ്ട കാലം അതിക്രമിച്ചു. കെ എം എം എല്ലിൽ ISRO പ്രതിരോധ വകുപ്പും സംയുക്തമായി 145 കോടി രൂപ മുടക്കിയാണ് ടൈറ്റാനിയം സ്പോഞ്ച് പ്ലാന്റ് സ്ഥാപിച്ചത്. റൂട്ടെയിൽ പിഗ്മെന്റ് ഉണ്ടാക്കുകയാണ് ടൈറ്റാനിയത്തിൽ ചെയ്യുന്നത്. ഇത് ക്ലോറൈഡ് പ്രോസസ് വഴി ടൈറ്റാനിയം ടെട്രാ ക്ലോറൈഡ് ഉണ്ടാക്കുന്ന സാങ്കേതിക വിദ്യയാക്കി പുതുക്കണം എന്നതാണ് ഈ രംഗത്തെ വിദഗ്ധരുടെ അഭിപ്രായം. ടൈറ്റാനിയം ടെട്രാ ക്ലോറൈഡ് മഗ്നീഷ്യവുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ടാൽ മഗ്നീഷ്യം ക്ലോറൈഡ് എന്ന ഉൽപ്പന്നത്തിനൊപ്പം ടൈറ്റാനിയം ലോഹം വേർതിരിയും. ഇങ്ങനെ ടൈറ്റാനിയം ലോഹം വേർതിരിക്കാനാകുന്ന പ്ലാന്റാണ് ടൈറ്റാനിയത്തിൽ വേണ്ടത്. ഇതിന് മുതൽ മുടക്കാൻ ISRO പ്രതിരോധ വകുപ്പും സന്നദ്ധമാവുകയും ചെയ്യും. നവീന സാങ്കേതിക വിദ്യകളോട് ടൈറ്റാനിയം മുഖം തിരിക്കുകയാണ്. 1970s തന്നെ ടൈറ്റാനിയത്തിൽ റൂട്ടെയിൽ പ്ലാന്റ് ഉണ്ടായിരുന്നു. എന്നാൽ ഇത് പരിഷ്കരിക്കാനോ വിപുലീകരിക്കാനോ ഒരു ശ്രമവും ഉണ്ടായില്ല. സാങ്കേതിക വിദ്യ അറിയാവുന്നവരെ പ്ലാന്റുകളിൽ നിയമിച്ചില്ല. മാലിന്യ നിവാരണ പ്ലാന്റ് നിർമ്മാണത്തിന്റെ ഇടപാടിലാണ് ടൈറ്റാനിയം കൂപ്പുകുത്തിയത് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. എന്നാൽ കടലിൽ ഒഴുക്കുന്ന മാലിന്യമായ ഫെറസ് സൾഫേറ്റിൽ നിന്ന് പണമുണ്ടാക്കാനുള്ള ആശയങ്ങൾ ഇന്നുണ്ട്. ഫെറസ് സൾഫേറ്റ് കലർന്ന മലിനജലം സംസ്കരിച്ച് ഫെറിക് ഓക്സൈഡ് എന്ന ഇരുമ്പിന്റെ ഉൽപ്പന്നമാക്കി മാറ്റാനാവും. ഇതാണ് റെഡ് ഓക്സൈഡിലെ പ്രധാന ഘടകം. പ്ലാസ്റ്റിക്, പെയിന്റ്, സർഫസ് കോട്ടിംഗ് എന്നിവയ്ക്കും ഇത് ആവശ്യമാണ്. സാമ്പത്തിക സാങ്കേതിക വൈദഗ്ധ്യങ്ങൾ ഉള്ളവരെ സ്ഥാപനത്തിന്റെ ചുമതലയിൽ കൊണ്ടുവരണം. അവരുടെ പ്രവർത്തന സ്വാതന്ത്ര്യത്തിൽ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടാവാതിരിക്കുകയും വേണം.
ഡയറക്ടർ ബോർഡ് അംഗത്വങ്ങൾ ഒരു മാനദണ്ഡവുമില്ലാതെ രാഷ്ട്രീയ പാർട്ടികൾക്ക് വീതം വയ്ക്കുന്നതിന് പകരം സാങ്കേതിക പരിജ്ഞാനം മാനദണ്ഡമാക്കണം. ഇത്തരത്തിൽ സ്ഥാപനത്തിന് ഗുണകരവും ദീർഘവീക്ഷണവും ഉള്ളതായ പരിഷ്കാരങ്ങൾക്ക് ഒരുപക്ഷെ ഈ സ്ഥാപനത്തെ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ കഴിഞ്ഞേക്കുമെന്ന അവസാന പ്രതീക്ഷയിലാണ് അഭ്യുദയകാംക്ഷികൾ. ചർച്ചയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇൻസൈറ്റ്. ഈ വിഷയത്തിൽ ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യമാണ്, 2011-12 വർഷത്തിൽ 30 കോടി ചില്ലുവാനമാണ് ലാഭം. 12-13 അത് 1,24,00,000 മാറി. തൊട്ടടുത്ത സാമ്പത്തിക വർഷത്തിൽ അത് 34,00,000 നഷ്ടത്തിലേക്കാണ് പോയത്. അപ്പോൾ അത് വളരെ ശക്തമായ രീതിയിൽ കീഴ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, കൂപ്പ് കുത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് തന്നെയാണോ? ഇതിനകത്ത് നേരത്തെ പറഞ്ഞ ഈ പ്രശ്നം, ടെക്നിക്കൽ എക്സ്പെർട്ടൈസിൻ്റെ ഒരു പ്രശ്നം അല്ലെങ്കിൽ പ്രവർത്തന സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു പ്രശ്നം, ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു സംഗതിയല്ലേ ഇതിൽ കാണുന്നത്? ഇതേക്കുറിച്ച് എനിക്ക് വ്യക്തമായ അഭിപ്രായമാണ്. എല്ലാവരും പറയുന്നത് ടെക്നോക്രാറ്റ്സിനെ തലപ്പത്ത് വെക്കണമെന്ന്. ഇതേ അഭിപ്രായം പ്രകാരമാണ് 15 വർഷം മുമ്പ് അന്ന് LDF സർക്കാർ ഫെഡറലിൽ നിന്നുള്ള ഒരു ടെക്നോക്രാറ്റിനെ പിടിച്ച് ടൈറ്റാനിയത്തിൻ്റെ MD ആക്കി വെച്ചു. ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കിയാണ് തുലച്ചത് ആരാണ്? ആ ടെക്നോക്രാറ്റാണ് മനസ്സിലാക്കണം. ലോകായത്തിന് വിധിക്കെതിരെ ഹൈക്കോടതി അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ പറഞ്ഞു, രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടാവരുത് എന്ന് കൂടി. അല്ല, അത് പോയാൻ പാടില്ലായിരുന്നു. അങ്ങനെയാണ് അന്നത്തെ രാഷ്ട്രീയ നേതൃത്വം ഉത്തരം പറയണം. ലോകായത്തിന് വിധിക്കെതിരെ എന്തുകൊണ്ട് ഹൈക്കോടതി ഇപ്പോൾ സ്റ്റേ മേടിച്ചു? ആരാണ് അനുവാദം കൊടുത്തത്? ആരാവശ്യപ്പെട്ടു? ഇപ്പോൾ ടെക്നിക്കൽ നോളജ് കൊണ്ട് മാത്രം ഒക്കത്തില്ല, ഫിനാൻഷ്യൽ നോളജും വേണം, മാർക്കറ്റിംഗ് മറ്റു എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഘടകമാണ്. ഒരു പദ്ധതി നടപ്പിലാക്കണമെങ്കിൽ അത് ടെക്നിക്കലി ആൻഡ് ഫിനാൻഷ്യലി വയബിൾ ആയിരിക്കണം. ടെക്നിക്കലി ഫീസിബിൾ ആയിരുന്നു മാത്രം കാര്യമില്ല. ഇപ്പം നമ്മുടെ പ്രശ്നം എന്താണ്? വേസ്റ്റ് എഫ്ലുവൻ്റ് ആരെങ്കിലും എടുത്തുകൊണ്ട് വേണമെങ്കിൽ തീർന്നു. എനിക്കിപ്പം പ്രോജക്ട് റിപ്പോർട്ട് കൊടുക്കാം, ഇത് ഫ്രീ ആയിട്ട് ആർക്കെങ്കിലും വിറ്റ് കഴിഞ്ഞാൽ പ്രശ്നം തീർന്നല്ലോ. ഫ്രീ ആയിട്ട് ആരെങ്കിലും കൊടുക്കാം, അങ്ങനെ റിപ്പോർട്ട് എഴുതേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്കൊരു വേറൊരു സെഷൻ ടെക്നോക്രാറ്റ് പറയുന്നു, ഒരു റോക്കറ്റിൽ കയറ്റി ഈ വേസ്റ്റ് എഫ്ലുവൻ്റ് കൂടെ സ്പേസിലേക്ക് വിട്ടാലും പ്രശ്നം തീരും. വെതർ ഇറ്റ് ഈസ് ഫിനാൻഷ്യലി വയബിൾ. ഈ വേസ്റ്റ് എഫ്ലുവൻ്റ് ആരെങ്കിലും എടുത്തുകൊണ്ടായാൽ പ്രശ്നം തീർന്നു. കടലേക്ക് ഒഴുക്കുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത് അല്ലേ? അപ്പോൾ അത് രണ്ടും ഘടകങ്ങൾ ഇതിനകത്ത് ടെക്നിക്കലി ആൻഡ് ഫിനാൻഷ്യലി വയബിൾ. അതുകൊണ്ടാണ് ഞാനിത് ചലഞ്ച് ചെയ്തത്. രണ്ട് തരത്തിൽ ഇതായിരിക്കണം. ഈ ആസിഡ് റിക്കവറി പ്ലാന്റിൻ്റെ ടെക്നിക്കൽ ആസ്പെക്ട് ഇത് പറഞ്ഞു, മുമ്പ് പറഞ്ഞു ഇത് ഉപയോഗിക്കാൻ പറ്റത്തില്ല, അതിൻ്റെ കോസ്റ്റ് ഘടകം പറഞ്ഞു. ഇപ്പോൾ ന്യൂട്രലൈസേഷൻ പ്ലാന്റ്, ഇപ്പോൾ ഇളമരം കരിയും അത് 50 കോടിയുടെ പദ്ധതിയാക്കി വെട്ടിക്കുറച്ച് കമ്പനിയും തൊഴിലാളിയും രക്ഷിച്ചു എന്ന് പറയുന്നത് ശുദ്ധാബുദ്ധമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത് ഓടിക്കാൻ പറ്റാത്തതെന്ന് മനസ്സിലാക്കണം. ഈ ന്യൂട്രലൈസേഷൻ പ്ലാന്റ് മാത്രമായിട്ട് ഓടിക്കണമെങ്കിൽ 1,25,00,000,000 രൂപയുടെ ലൈംസ്റ്റോണും വേണം. ജിപ്സം ബൈ പ്രൊഡക്റ്റ് ആയിട്ട് വരും 1,00,000 ടൺ. ഇത് കൊച്ചിയിലെ കോമൺ ഡംപിംഗ് യാർഡിലേക്ക് കൊണ്ടാണെങ്കിൽ വീണ്ടും ഒരു 45 കോടി രൂപ വേണം. 70 കോടി രൂപ ഉണ്ടെങ്കിൽ മാത്രമേ ന്യൂട്രലൈസേഷൻ പ്ലാന്റ് ഓടിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അത് ഓടിക്കാത്തത്. മത്സ്യത്തൊഴിലാളികളുടെ ഒരു ആശങ്ക, ആശങ്ക പൊതുവിൽ കേൾക്കുന്നൊരു പരാതി, അത്തരത്തിലൊരു ആശങ്ക സത്യത്തിൽ അന്നുണ്ടായിരുന്നോ? അത്തരത്തിൽ ഈ സബ്മറൈൻ പൈപ്പ് ലൈൻ പദ്ധതി പൊളിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു പുതിയ പദ്ധതി കൊണ്ടുവരികയും അതിൽ നിന്ന് വലിയ ലാഭങ്ങൾ തട്ടിയെടുക്കുകയും ചെയ്യാനുള്ള ചില ആസൂത്രിതമായ നീക്കമായിരുന്നു ഒരുപക്ഷെ അത്തരത്തിലൊരു പരിസ്ഥിതി വാദം പോലെയുള്ള പ്രക്ഷോഭം പോലും എന്നൊക്കെയുള്ള ആശങ്കകൾ പങ്കുവച്ചിരുന്നു പലരും. ഇല്ല, അങ്ങനെയില്ല. യഥാർത്ഥത്തിൽ 1980 ഈ പറഞ്ഞതുപോലെ സബ്മറൈൻ പൈപ്പ് ലൈൻ തന്നെയാണ് സജസ്റ്റ് ചെയ്തത്. അതിനെക്കുറിച്ച് പഠിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അന്നുള്ള കോസ്റ്റൽ അപ്ഡം അസോസിയേഷൻ തയ്യാറായി. അതനുസരിച്ച് ഗോവയിൽ കൊണ്ടുപോയി ആ പഠനം നടത്തി. അപ്പോൾ ഈ 850 മീറ്റർ അല്ല അന്ന് പറഞ്ഞത്, 750 മീറ്ററാണ് കടലിനുള്ളോട്ട് സബ്മറൈൻ പൈപ്പ് ലൈൻ പോവുക. അതിനോടനുബന്ധിച്ച് ഈ പറഞ്ഞൊരു പെപ്പലർ കടലിനുള്ളിലോട്ട് വരികയും ആ അതനുസരിച്ച് വെള്ളം അടിച്ച് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഉള്ളിലോട്ട് ഈ മലിനജലം പോകും, അതുകൊണ്ട് മത്സ്യത്തിന് വളരെയധികം നാശം സംഭവിക്കും എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അത് വേണ്ട എന്നാണ് അന്ന് പറഞ്ഞത്, 1980. പിന്നെ വന്ന ഈ പറഞ്ഞ 95 ഒക്കെ ഇതേ ചർച്ച ഉയർന്നു വന്നു. ആ ചർച്ച ഉയർന്നു വന്നപ്പോഴും മത്സ്യത്തൊഴിലാളിയുടെ ഭാഗത്തു നിന്നുണ്ടായ കാര്യം, മലിനീകരണ നിവാരണ പ്ലാന്റ് ഉണ്ടാകണം, അതെങ്ങനെ സജസ്റ്റ് ചെയ്യണമെന്നോ കമ്പനിക്ക് തീരുമാനിക്കാം. മത്സ്യത്തൊഴിലാളികളല്ല തീരുമാനിക്കേണ്ടത്, കമ്പനി. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും മലിനജലം കടലിൽ ഒഴുക്കരുത്, ഈ ലെവലിൽ ഒഴുക്കരുതെന്ന് ആഗ്രഹിച്ചിരുന്നു. വൈകിയെങ്കിലും, വളരെ വൈകിയെങ്കിലും, വളരെ അതിശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് ശേഷം ഈ പറഞ്ഞ പോലെ മലിനീകരണ നിവാരണ പ്ലാന്റ് സ്ഥാപിക്കുന്നു എന്നൊറ്റ കാരണം കൊണ്ട് മത്സ്യത്തൊഴിലാളികൾ കൂടുതൽ പ്രക്ഷോഭങ്ങൾക്ക് തയ്യാറായില്ല. ഇപ്പോഴും അത്തരത്തിൽ തന്നെയാണ് ഈ മാലിന്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ, ഇപ്പോൾ പ്രക്ഷോഭങ്ങളൊന്നും ഇല്ലല്ലോ. ഉണ്ട്, പ്രക്ഷോഭങ്ങളും ഇല്ല എന്ന് പറയേണ്ട കാരണം ഇതിൻ്റെ പണി നടക്കുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ്. ഈ കഴിഞ്ഞ കേരളകൗമുദി വന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ചില തർക്ക വിതർക്കങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറയുന്നത്. ഒരു കാര്യം സത്യമാണ്, ഇത് തുടക്കം മുതൽ തന്നെ ഒരുപക്ഷെ നല്ല ഉദ്ദേശത്തോടു കൂടിയാണ്
ഗവൺമെൻറ് ഇത്തരത്തിലുള്ള ഒരു മലിനീകരണ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് തുടങ്ങി കണക്കിന് പൊന്മുട്ടയുടെ താറാവാണ്. ഇത് നശിപ്പിക്കരുത്. വാട്ടർ അപ്ഡേറ്റ് അതോറിറ്റിയുടെയോ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെയോ അംഗീകാരമില്ലാതെയാണ് ഈ കമ്പനി ഇപ്പോഴും റൺ ചെയ്തു പോകുന്നത്. നാട്ടുകാർ സഹിക്കുന്നത്, ഇതൊരു വ്യവസായ സ്ഥാപനമാണ്, ഇത്രയും തൊഴിലാളികൾ പങ്കെടുക്കുന്നതാണ്, അപ്പോൾ അതിൻ്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് മാറി. ഇനിയും അതിന് പ്രതീക്ഷ, ഒരുപാട് പ്രതീക്ഷയോടുകൂടി കൊണ്ടുപോകത്തക്ക രീതി എല്ലാ സാഹചര്യങ്ങളും ആ കമ്പനിയിലുണ്ട്. അല്ല, തീർച്ചയായും അതിലേക്ക് അതാണ് ഞാൻ പറഞ്ഞത്. അതില് ഗവൺമെന്റ് ഇക്കാര്യത്തിൽ പറഞ്ഞത് കടലിലേക്ക് ഒഴുക്കുന്ന വെള്ളം അല്ല വേസ്റ്റ്, ആ വേസ്റ്റിനെ കടലിലേക്ക് എത്തുന്നതിന് മുൻപേ സംസ്കരിക്കുന്ന തരത്തിൽ ഒരു പദ്ധതി നേരത്തെ സംസാരത്തിൽ ഉണ്ടായിരുന്നു. അത് എങ്ങും എത്തിയില്ല അല്ലെ? അങ്ങനെ ഒരു പദ്ധതി എന്താ ബ്രിട്ടീഷുകാരൻ ചെയ്തു വെച്ച അത് തന്നെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രാഥമിക സംസ്കരണം കഴിഞ്ഞിട്ട് കടലിലേക്ക് ഒഴുക്കുക, പദ്ധതിക്ക് അംഗീകാരം കൊടുക്കാതെയാണ് വേറെ പദ്ധതി. അതിലൊരു കാര്യമുള്ളത്, ആ പദ്ധതി ചെലവ് കുറഞ്ഞ പദ്ധതിയാണ് എന്ന ആക്ഷേപമാണ് പറയുന്നത്. ആ പദ്ധതി ചെലവ് കുറഞ്ഞ പദ്ധതി ആയതുകൊണ്ട് ഞാൻ പറയുന്നതിൽ ക്ഷമിക്കണം, അത്തരം ഒരു പദ്ധതിയിൽ ആർക്കും താല്പര്യമില്ല എന്ന ഒരു കാരണമാണ് പലപ്പോഴും പറയുന്നത്. അവർക്ക് കോഴകൾ വെട്ടണം. അഴിമതിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. അഴിമതി ഒരു വലിയ പ്രശ്നമാണ്. ഈ കമ്പനിയുടെ തകർച്ചയ്ക്കുള്ള പ്രധാനമായ കാരണം ആ അഴിമതിയുടെ അടിസ്ഥാനത്തിൽ എടുത്ത തീരുമാനങ്ങളാണ്, അഴിമതിക്ക് വേണ്ടി നടത്തിയ തീരുമാനങ്ങളാണ്. അതിലൊന്നും ഒരു തർക്കമില്ല. അത് വിഷ്ണു ലേഖനത്തിൽ തന്നെ വളരെ സ്പെസിഫിക്കായി. ഇങ്ങനെ ഒരു പ്ലാന്റ് ഈ കടലിലെത്തുന്നതിന് മുന്നേ ഇത് ന്യൂട്രലൈസ് ചെയ്യാനുള്ള ഒരു പ്ലാന്റ് ഉണ്ടാക്കിയത് ഈ തൃശ്ശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ എഞ്ചിനീയറിംഗ് വിഭാഗം മേധാവിയായിരുന്ന അവഗണിച്ചു. അതില് ഇപ്പൊ എഞ്ചിനീയറിംഗ് കോളേജിലെ ശിവശങ്കര പണിക്കർ സാറിന്റെ അതാണെങ്കിൽ അതിനെ സംബന്ധിച്ചിടത്തോളം അതിലുള്ള പ്രശ്നം ട്രാവൻകൂർ സൾഫേറ്റ്സ് എന്നുള്ള സ്ഥാപനം എടുത്തു തുടങ്ങി. നമ്മൾ പറയുമ്പോൾ വെറുതെ അങ്ങ് എക്സാജറേറ്റ് ചെയ്ത് പറഞ്ഞിട്ട് പോയ കാര്യമില്ല. തുടങ്ങിയിട്ട് അവർ പറഞ്ഞെന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നുള്ള വേസ്റ്റ് എഫ്ലുവൻ്റ് അവരെടുത്ത് പ്രോസസ്സ് ചെയ്തിട്ട് അതിൽ നിന്ന് ഫെറസ് സൾഫേറ്റും മിക്സഡ് സൾഫേറ്റ് സാൾട്ടും സെപ്പറേറ്റ് ചെയ്തിട്ട് പിന്നീട് നെഗ്ലിജിബിൾ ക്വാണ്ടിറ്റി ആസിഡ് അതിലുണ്ടാകും. അത് ടി ടി പി ക്യാമ്പസിനകത്തുകൂടെ കടലിലേക്ക് വിടണം. അതുകൊണ്ടാണ് ഓപ്പോസ് ചെയ്തത്. ഞാൻ പറഞ്ഞോണ്ട് ടി ടി പി ക്യാമ്പസിനകത്തുകൂടെ ഉള്ള ഡ്രെയിനിലൂടെ കടലിലേക്ക് വിടണം. ടൈറ്റാനിയത്തിൽ നിന്നുള്ള ആസിഡിറ്റി കലർന്ന എഫ്ലുവൻ്റ് വിടാൻ സമ്മതിക്കാത്ത ലോക്കൽസ് ടൈറ്റാനിയത്തിൻ്റെ കൊടുത്ത് പ്രോസസ്സ് ചെയ്ത് തൊട്ട് അടുത്ത ഫാക്ടറിയുടെ ടൈറ്റാനിയത്തിനകത്തൂടെ കടത്തി വിടാൻ തയ്യാറാവില്ല. എനിക്ക് രാഷ്ട്രീയമൊന്നുമില്ല, എനിക്ക് ആ ഫാക്ടറി നിലനിന്ന് കാണണംകൂർ സൾഫേറ്റ്സ് വെച്ച മറ്റൊരു ഡിമാൻഡ്, ഓരോ ടൺ ഇങ്ങനെ പ്രോസസ് ചെയ്യുമ്പോഴും ഓരോ ടൺ വേസ്റ്റ് എഫ്ലുവൻ്റ് ടി ടി പിയിൽ നിന്ന് ടി ടി പിയുടെ ചെലവിൽ പമ്പ് ചെയ്ത് അവരുടെ സ്റ്റോറേജിലേക്ക് എത്തിച്ചു കൊടുത്ത് ഓരോ ടൺ പ്രോസസ്സ് ചെയ്യുമ്പോഴും അതിൻ്റെ ബാക്കി എഫ്ലുവൻ്റ് ടൈറ്റാനിയത്തിനകത്തൂടെ കടലിലേക്ക് വിടുക എന്നുള്ളത് മാത്രമല്ല, അതോടൊപ്പം ഓരോ ടൺ പ്രോസസ്സ് ചെയ്യുന്നതിനും അവർക്ക് 3000 രൂപ പെർ ടൺ ഫീസ് കൊടുക്കണം. അപ്പൊ അതിന്റെ ഫീസിബിലിറ്റി പരിശോധിച്ചപ്പം ഈ ഒരു പബ്ലിക് സെക്ടറിനെ വെച്ചുകൊണ്ട് ട്രാവൻകൂർ സൾഫേറ്റ്സിന് പൈസ ഉണ്ടാക്കാമെന്നല്ലാതെ മലിനീകരണ പ്രശ്നം പരിഹരിക്കപ്പെടില്ല. അതിലുള്ളത് മിക്സഡ് സൾഫേറ്റ് സാൾട്ട് എന്ന് പറയണ MSS എന്ന് പറയുന്ന സാധനം, അത് ഏറ്റവും കൂടുതൽ സിവേജ് ട്രീറ്റ്മെന്റിനാണ് ഉപയോഗിക്കുന്നത്. സിവേജ് ട്രീറ്റ്മെന്റിന് ഇത് ഉപയോഗിച്ച സ്റ്റഡി നടത്തിയതാണ്. സിവേജ് ട്രീറ്റ്മെന്റിന് ഇത് ഉപയോഗിച്ച് ജപ്പാനിൽ ഇത് ഉപയോഗിച്ച് സിവേജ് ട്രീറ്റ്മെന്റ് നടത്തിയ കേക്ക് ഡിസ്പോസൽ വലിയ പ്രശ്നമായി. MSS അങ്ങനെ മിക്സഡ് സൾഫേറ്റ് സാൾട്ട് പെട്ടെന്ന് സോളിയബിളാണ്, അത് അങ്ങനെ ട്രാൻസ്പോർട്ടിങ് എളുപ്പമല്ല ഒന്ന്. പിന്നെ ഫെറസ് സൾഫേറ്റ് ഫെർട്ടിലൈസറായിട്ട് ഉപയോഗിക്കാം എന്നൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. പക്ഷേ അതിന് ഉള്ള കോസ്റ്റ് മുഴുവൻ ടൈറ്റാനിയം വഹിക്കണമെന്നുള്ള TSL കണ്ടീഷനാണ് അന്ന് ഈ പ്രശ്നങ്ങൾക്കും. അല്ല, അന്ന് ഒരു പ്രൊപ്പോസലാണ്, അത് 90-ലെ പ്രൊപ്പോസലാണ്. ഇപ്പൊ അങ്ങോട്ട് പണം കൊടുത്ത് ഈ വേസ്റ്റ് എടുക്കാൻ ആളുണ്ട്. പ്രാദേശിക ആളുകളുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിൽ എതിർപ്പില്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. എന്തായിരുന്നു പ്രാദേശികമായിട്ടുള്ള ഒരു എതിർപ്പും ഇല്ലായിരുന്നു. പിന്നെ എന്തായിരുന്നു സത്യം? ഞങ്ങൾ ഞങ്ങൾ സംസാരിക്കേണ്ടത് 1974 ഒരു എഗ്രിമെന്റ് വെച്ചിട്ടുണ്ട്. എന്താണെന്നറിയോ? കാൻഡി
ഷീപ്പർ, വർക്ക് അസിസ്റ്റൻ്റ്, ഇങ്ങനെ മൂന്ന് സസ്തിക വെച്ചിട്ടുണ്ട്. ഈ മൂന്ന് സസ്തികയിലും ഞങ്ങളെ പരിഗണിക്കണമെന്നേ പറ്റുന്നില്ല. അങ്ങനെ പരിഗണിക്കാതെ വന്നപ്പോൾ എന്ത് ചെയ്തു, 96 ഒരു അപ്പായ പോലും 98 ഞങ്ങളൊരു സമരം നടത്തി, ഓടടപ്പിച്ചു, ഓടടപ്പിച്ചു, ഞങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഓടടപ്പിച്ചു. ഓടടപ്പിച്ചപ്പോൾ അന്നിരുന്ന LDF സർക്കാർ തന്നെയാണ്, അന്ന് ഏതോ കോളനിയിൽ നിന്ന് ഞങ്ങളുടെ അവകാശങ്ങൾ ചോദിച്ചപ്പോഴാണ് ഏതോ കോളനിയിൽ നിന്ന് ഗുണ്ടകളും തീരെ പറയാം കൊണ്ടുവന്ന് ഞങ്ങളെ വെരട്ടി ഓട തുറപ്പിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. അതിന് ഞങ്ങൾ അതിശക്തമായി എതിർത്തു, അതിശക്തമായി എതിർത്തു. ആ എതിർപ്പ് എന്നിട്ട് എന്ത് ചെയ്തു, ഇളമരം കരിയുമ്പോൾ വളരെ ബുദ്ധിപൂർവ്വമായിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, ക്യാൻറ്റീൻ കട്ട് ചെയ്തു, വർക്കേഴ്സ് എല്ലാം കട്ട് ചെയ്തു. അന്നത്തെ 74 എഗ്രിമെൻറ്റിൽ 8-ാം ക്ലാസ്സിൽ എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അന്ന് വിദ്യാഭ്യാസം ഒന്നും പറഞ്ഞിട്ടില്ല, ഞങ്ങൾക്കുള്ളതാണ്. ഇന്ന് ക്യാൻറ്റീൻ പൂട്ടി, ഇന്ന് വർക്കേഴ്സിന് എന്താ എടുക്കുന്നത്, ഇന്ന് ഡിഗ്രി പാസ്സായ ആളുകളെ കെമിക്കൽ എഞ്ചിനീയറിംഗ് വർക്കേഴ്സ് എടുക്കുന്നത് ഞങ്ങളുടെ സ്വസ്തികയായിരുന്നു, ഞങ്ങൾക്ക് അവകാശപ്പെട്ടതായിരുന്നു. ഞങ്ങളുടെ നെഞ്ചത്താണ് ഈ പൊല്യൂഷൻ ഫാക്ടറി ഇവിടെ നിലനിൽക്കുന്നത്. ആ അതിനെയാണ് ഇവിടെ അട്ടിമറിച്ചിരിക്കുന്നത്. രണ്ട് മുന്നണി അതിനൊരു ഉത്തരവാദിയാണ്. ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളും എല്ലാം അടിച്ചേൽപ്പിച്ചിരിക്കുന്ന ഒരു വലിയൊരു ക്രൂരതയാണ് കാണിച്ചിരിക്കുന്നത്. ഇത് ഞങ്ങൾ ഈ സമൂഹം എങ്ങനെയാണ് ഞങ്ങൾ പോർക്കുന്നത്? എന്നിട്ടാണ് ഈ ഞങ്ങളുടെ പേര് ഞങ്ങളുടെ HI വിഷ്ണു പറഞ്ഞ വളരെ വ്യക്തമാണ്. രണ്ടാം ദിവസം എഴുതിയ ലേഖനത്തിൽ ഞങ്ങളുടെ പാവപ്പെട്ട മത്സ്യ അജ്ഞരായ മത്സ്യത്തൊഴിലാളിയെ പുഹവർ സൃഷ്ടിച്ചുകൊണ്ട് 108 crore 256 crore സമ്പാദിച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടിയല്ല. അത് ഞങ്ങൾ അജ്ഞരായിരുന്നു, ഞങ്ങൾക്ക് ഈ വിദഗ്ധമായ ഒരു പരിശീലനം ഞങ്ങൾക്ക് പറഞ്ഞു തന്നില്ല. ഇങ്ങനെയാണ് പ്രോജക്റ്റിൽ ഉണ്ടാക്കുന്നത് ഞങ്ങൾ പറഞ്ഞു തന്നിട്ടില്ല. ഞങ്ങൾ പറഞ്ഞ ആവശ്യം എന്താ, ഞങ്ങൾക്ക് വാട്ടർ പൊല്യൂഷൻ ഒഴിവാക്കി തരണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ എന്ത് ചെയ്തു, വാട്ടർ പൊല്യൂഷൻ റിക്കവറി പ്ലാന്റ് വന്നപ്പോൾ എന്ത് ചെയ്തു, ഇപ്പോഴും ഡെഡായിട്ട് കിടക്കുകയാണ്. റിക്കവറി പ്ലാന്റ് വന്നപ്പോൾ എന്താ ചെയ്തെന്നറിയാമോ, ഇവിടുത്തെ അപ്പോയിൻമെൻ്റ് അല്ല, ഞങ്ങൾക്ക് പ്രാദേശികമായിട്ടുള്ള ഈ റിക്കവറി പ്ലാന്റ് വന്നുള്ളൂ, അതുകൊണ്ട് നിങ്ങൾക്കൊന്നും പറ്റത്തില്ല എന്ന് മാനേജ്മെന്റ് പറഞ്ഞിരിക്കുക. ഞങ്ങൾക്ക് ഒരു അവകാശങ്ങളും അതിന്റെ പേരിലാണ് വന്നതിന് തടസ്സം, അതിന്റെ പേരിലാണ് സാർ വന്നിരിക്കുന്നത്. സാർ ഇത് ഇത് വളരെ ക്രൂരമായ വളരെ വികാരത്തോടുകൂടിയാണ് പറയുന്നത്. അങ്ങനെയാണോ അതിന്റെ സത്യം? കാര്യം അത്തരത്തിൽ പ്രാദേശികമായിട്ടുള്ള പരിഗണനകൾ കൊടുക്കാത്തതിന്റെ പേരിൽ അവർ നടത്തിയ സമരത്തെ ഇത്തരത്തിൽ വളച്ചൊടിക്കുകയായിരുന്നു. പ്രാദേശികമായിട്ടുള്ള പരിഗണന അത് ഇരിക്കട്ടെ, ഒരു വർഷം. മറ്റൊന്ന് മലിനീകരണം തന്നെയാണ് ഏറ്റവും വലിയ വിഷയം, അതിനകത്ത് ഒരു സംശയമില്ല. മലിനീകരണം പൂർണ്ണമായും ഇല്ലാതാക്കുന്നു അല്ല അദ്ദേഹം പറഞ്ഞ വിഷയത്തിൽ അന്ന് തടസ്സം ഉണ്ടായത്, അല്ല തടസ്സം അവർ ഉണ്ടാക്കിയത് ഈ വിഷയത്തിലല്ല, പ്രാദേശികമായ പരിഗണനകളിൽ നിന്ന് അവരെ ഒഴിവാക്കിയതുകൊണ്ടുണ്ടാക്കിയ തടസ്സമാണ്. അല്ലാതെ ഇതല്ലായിരുന്നു. ഒരു കാര്യം, ഒരു റീസൺ അതാണ്, ആ റീസൺ ഒന്ന് അതാണ്. അതിനോടനുബന്ധിച്ച് തന്നെ മലിനീകരണ നിവാരണ പ്ലാന്റ് ഇല്ലാതെ ഈ കമ്പനി മുമ്പോട്ട് പോകാൻ പറ്റില്ല, ഒരു അടി പോലും മുമ്പോട്ട് പോകാൻ പറ്റില്ല. അതിനകത്ത് സംശയമൊന്നുമില്ലാത്ത ഇത് രക്ഷപ്പെടുത്തണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഇതിന്റെ എക്സ്പാൻഷൻ അനിവാര്യമാണ്, ആർക്കും സംശയമില്ല. എക്സ്പാൻഷനോടൊപ്പം മലിനീകരണ നിവാരണ പ്ലാൻ ഉണ്ടാകണം. അതുപോലെ തന്നെ ഈ പറയുന്ന ടൈറ്റാനിയവുമായി ബന്ധപ്പെടുന്ന കമ്പനികളുടെ ഒരു ഏകീകരണ സ്വഭാവം ഉണ്ടാകണം. തീർച്ചയായും ഒന്ന് ഗവൺമെന്റ് എടുക്കുന്ന ഒരു തീരുമാനം, ഈ ഇപ്പോ നേരത്തെ സൂചിപ്പിച്ചല്ലോ, KMML കെട്ടിക്കിടക്കുന്ന ഇലുമിനേറ്റ് അതിന്റെ സിംഹഭാഗവും അവിടെ വെറുതെ കിടക്കുകയാണ്. ഇത് നമ്മൾ ഏകീകരണം ഉണ്ടായിക്കഴിഞ്ഞാൽ കേരളത്തിലെ മുഴുവൻ വ്യവസായ സ്ഥാപനങ്ങളിലും, പ്രത്യേകിച്ച് ഈ ഇത്തരം ഇതിലൂടെ കണക്ട് ചെയ്ത വ്യവസായ സ്ഥാപനങ്ങളിൽ ലാഭത്തിൽ ഓടിക്കാൻ കഴിയും. മാർക്കറ്റ് സെക്ഷൻ പോലും ഇതെൻ്റെ ഫാക്ടറിയാണെന്നുള്ള തോന്നൽ എനിക്കുണ്ടാകും. ആദ്യം വേണ്ടത് കമ്മീഷനല്ല വേണ്ടത്, സ്വന്തം കാര്യങ്ങൾ നോക്കേണ്ടത്. ഇത് മുഴുവനും നമ്മുടേതാണെന്നുള്ള തോന്നലുണ്ടാകും. ആ നമ്മുടേതാണെന്നുള്ള തോന്നലില്ലാതെ ഇത് എൻ്റെ മാത്രം വഴിയായിട്ട് കാണുന്നതിൻ്റെ പേരിലാണ് കമ്മീഷൻ പറ്റിക്കൊണ്ട് ഓരോന്നിനും നശിപ്പിക്കുന്നതിന് കൂട്ടുനിൽക്കുന്നതാണ് ഇവിടെ നടപ്പിലാക്കുന്നത്. ഒരു കാര്യം കൂടെ, MLA ബഹുമാനപ്പെട്ട MLA ശിവൻകുട്ടി സാർ ഇവിടെ പറഞ്ഞല്ലോ, പ്രാദേശികവാസികളാണ് ഇപ്പോഴും കൂടുതൽ ജോലി ചെയ്യുന്നത്. സാർ 1500 പേര് ജോലി ചെയ്തപ്പോൾ ഞങ്ങൾ 365 പ്രാദേശികവാസികളുണ്ട്. ഇന്ന് ഞങ്ങൾക്ക് 75 പേര് പോലും ഇല്ല. എവിടെ ഞങ്ങൾ പരിഗണിച്ചു എന്ന് പറയുന്നത്? ബഹുമാനപ്പെട്ട MLA ഇവിടെ പറഞ്ഞിട്ട് പോയല്ലോ, ഞാൻ അതിന് മറുപടി കൊടുക്കാൻ വേണ്ടി അതിനുള്ള പ്രാദേശിക 375 ജോലിക്കാർ ഞങ്ങൾ പ്രാദേശികവാസികളുണ്ട്. ഇന്നിപ്പോ 75 പേര് പോലും ഇല്ല സാർ, വളരെ ദയനീയതയാണ്. മാരക രോഗങ്ങൾ ഏറ്റുവാങ്ങുന്ന ഒരു സമൂഹം. 1900 സാർ, ഒരു കാര്യം കൂടി ഞാൻ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നത്, 1980 ലോക ആരോഗ്യ സംഘടന വന്നു ആ പ്രദേശത്ത് വന്ന് സ്റ്റഡി നടത്തി സാർ. അതിൽ 65% മാരക രോഗങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു സമൂഹമാണ്. അത്തരത്തിലൊരു സ്റ്റഡി റിപ്പോർട്ട് ഉണ്ടോ? അങ്ങനെ ഒരു സ്റ്റഡി റിപ്പോർട്ട് ഉണ്ടോ? ഏഷ്യയിലെ നമ്പർ വൺ പൊല്യൂട്ടഡ് ഏരിയ വേളിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അതാണ് അതാണ് ഈ വിഷയമായി അത്തരത്തിൽ ഹൈക്കോടതി ബിസിനസ് കോടതിയിൽ 15 കേസ് തുടങ്ങിയിട്ടുണ്ട്. ഈ ഇതുപോലുള്ള ഒരു കുറിച്ച് ഒരു റിപ്പോർട്ടും കോടതിയിൽ ആരും കൊടുത്തിട്ടില്ല, അത് മനസ്സിലാക്കണം. അത്ര റിപ്പോർട്ട് വന്നിട്ടുണ്ട്? അത്ര റിപ്പോർട്ടില്ല. കോടതിയിൽ ഹാജരാക്കണം, അങ്ങനെ കോടതി കമ്പനിയെ ഏതെങ്കിലും ലെവലില് കരകയറ്റാൻ കഴിയുമോ? ഒന്ന് നമ്മൾ ചർച്ച നിവാരണ പ്ലാനോടുകൂടി അത് സ്ഥാപിക്കുന്നതിനോടൊപ്പം തന്നെ
കമ്പനി എങ്ങനെ കരപിടിച്ചു ഉയർത്താൻ കഴിയും? നമ്മുടെ ചർച്ച ആ ലെവലാണ് പോകുന്നത്. ഇത് രണ്ടും നടപ്പിലാക്കണം. അത് പ്രായോഗികമായ പദ്ധതിയിൽ നടപ്പിലാക്കാൻ പറ്റുള്ളൂ. ഇതിനകത്ത് വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ഈ മലിനീകരണ നിവാരണ പ്ലാന്റ് സ്ഥാപിക്കുന്ന ആ സമയം മുതൽ തുടങ്ങിയതാണ് ഒരു സംഘടന മറ്റൊരു സംഘടനയെ കുറ്റം പറയുക, പരസ്പര വിരുദ്ധമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഫാക്ടറിക്കകത്തുള്ള ജീവനക്കാരും അതുപോലെ തന്നെ മാനേജ്മെന്റും ഒക്കെ. അത് സ്വാഭാവികമായും സംഘടനകൾ ശക്തമായി പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും ഉണ്ട്. അല്ല, എനിക്കറിയേണ്ടത് ഇത്തരത്തിൽ ഒരു ഒരു പ്രദേശത്ത് ഇത്തരത്തിലുള്ള മലിനീകരണങ്ങൾ ഉണ്ട് എന്ന തരത്തിൽ എന്തെങ്കിലും റിപ്പോർട്ടുകൾ നേരത്തെ വന്നിട്ടുണ്ടോ? താങ്കൾ കേസുകൾ ഹൈക്കോടതിയിലും തിരുവനന്തപുരം വിജിലൻസ് കോടതിയിലും പല ഘട്ടങ്ങളിലും കേസ് പരിഗണിച്ചപ്പോൾ വിജിലൻസ് ഇത്രയും നാൾ അന്വേഷിച്ചിട്ടും ഏതെങ്കിലും ഒരു വ്യക്തിക്കോ ഏതെങ്കിലും ജീവജാലങ്ങൾക്കോ അവിടെ ടൈറ്റാനിയത്തിലെ മലിനജലം വന്ന് പതിച്ചത് കാരണമോ അതിൽ നിന്ന് ഉത്ഭവിച്ചതായിട്ടുള്ള അസുഖങ്ങളോ എന്തെങ്കിലും ഉണ്ടായിട്ടുള്ളതായിട്ട് ഇതുവരെയും റിലയബിൾ ആയിട്ട് ഒരു റിപ്പോർട്ടും ഉണ്ടായിട്ടില്ല. അല്ല, ഇത്തരം ഇത്തരം സാമ്പത്തിക നഷ്ടം അനുഭവപ്പെടുന്ന ഒരു വിഭാഗം മത്സ്യത്തൊഴിലാളികളാണ്. അതിന്റെ അകത്ത് കാരണം വെച്ചാൽ ഏതൊരു കടലും മറ്റു ഈ പറയുന്ന മേഖലയിൽ ലഭിക്കുന്ന മീന്, ആ മീനിന്റെ അളവ് വളരെയധികം കുറഞ്ഞിരിക്കുകയാണ്. ഏത് ഭാഗത്തായാൽ പോലും കടലിന്റെ അല്ല, ഞാൻ ചോദിക്കുന്നത് മത്സ്യത്തൊഴിലാളി ഏതിമാണ് സഞ്ചരിക്കും? ആ ഗതിമാണ് സഞ്ചരിക്കുന്നത്. സാമ്പത്തിക നഷ്ടം വളരെയധികം വലുതാണ് നിൽക്കുന്നത്. അല്ല, അഖില കേരള മത്സ്യത്തൊഴിലാളി സംഘടനയും അത് ഫെഡറേഷനും സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷനും ഒക്കെ ഉണ്ടല്ലോ. അങ്ങനെയെങ്കിൽ ഇത്തരത്തിലുള്ള കേസുകൾ, ത്വക്ക് രോഗങ്ങൾ, ഇത്തരം കാര്യങ്ങൾ ഉണ്ട് എന്ന് അവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ റെക്കോർഡുകൾ ഇതുവരെ നിങ്ങളുമൊക്കെ കേസുകൾ നടത്തിയിട്ടുള്ളവരാണ്, ഇതുവരെ ഒരു കോടതിയിലും പ്രസന്റ് ചെയ്തിട്ടില്ല എന്നാണ് അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ പറയുന്നത്. '1973 ഞങ്ങൾ ഡിമാൻഡ് ചെയ്തതനുസരിച്ചാണ് ഒരു ഹോസ്പിറ്റൽ വേണമെന്ന് ഞങ്ങളുടെ ഡിമാൻഡാണ്. ആധികാരികത അന്ന് 1973 സമരവുമായി ബന്ധപ്പെട്ട് മത്സ്യത്തൊഴിലാളികൾക്ക് ഉൾനാട് അതായത് ഉൾനാടല്ല ആഴക്കടൽ മത്സ്യബന്ധനത്തിന് വേണ്ടിട്ട് ബോട്ട് കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ബോട്ടും മെഷീനും കൊടുക്കാന്ന് പറഞ്ഞുകൊണ്ട് കിർലോസ്കർ എഞ്ചിനാണ് ബേബി ജോൺ മന്ത്രിയായിട്ട് കൊടുത്തത്. അങ്ങനെ കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ ആ കിർലോസ്കർ എന്ന് പറയുന്ന എഞ്ചിൻ വളരെ ഫെയിലിയറാണ്, അതുകൊണ്ട് ഇത് വേണ്ട എന്ന് പറഞ്ഞിട്ട് ജനങ്ങളെ എതുക്കുക ചെയ്തത്. ആ 1973 പൈസയാണ് ഈ പറയുന്ന 2000 കൊടുത്ത 2 കോടി രൂപ. അന്ന് ഞങ്ങൾ കേസ് ഫയൽ ചെയ്തത് 2 കോടിക്കല്ല, അതിന്റെ ഇൻട്രസ്റ്റ് എല്ലാം കൂടി ചേർത്ത് 60 കോടി രൂപ വേണമെന്ന് പറഞ്ഞ ഞങ്ങളുടെ കേസ് ഫയൽ ചെയ്തത്. പക്ഷേ ചില ഈ പറഞ്ഞ ചില പൊളിറ്റിക്കൽ ആ 2 കോടി വാങ്ങിക്കൊണ്ട് അല്ല ഞാൻ ചോദിക്കുന്നതല്ല, ഇത്തരത്തിൽ പൊല്യൂഷൻ ആളുകളുടെ ജനജീവിതത്തെ അല്ലെങ്കിൽ ജീവജാലങ്ങളെ ബാധിക്കുന്നു എന്ന് ദൃക്സാക്ഷികളുണ്ടെങ്കിൽ, അതിന് സാക്ഷ്യങ്ങൾ ഉണ്ടെങ്കിൽ, അത്തരം സാക്ഷ്യങ്ങൾ ഈ കേസുകൾ ഇത്രത്തോളം നടത്തുന്ന ഏതെങ്കിലും മത്സ്യത്തൊഴിലാളി സംഘടന അല്ലെങ്കിൽ പ്രാദേശിക സംഘടനകളോ ഏതെങ്കിലും കോടതിയിൽ പ്രസന്റ് ചെയ്യേണ്ടത്. അദ്ദേഹം അഡ്വക്കേറ്റ് ശ്രീ ചന്ദ്രശേഖരൻ നായർ ഇതുമായി ബന്ധപ്പെട്ട കേസുകൾ വർഷങ്ങളായി പല കോടതിയിലും പ്രസന്റ് ചെയ്യുന്ന ആളാണ്. അദ്ദേഹം പറയുന്നു അത്തരത്തിലൊരു കേസും ഒരു കോടതിയിലും വന്നിട്ടില്ല. ശരിയാണ്, പക്ഷെ ഞങ്ങൾ അവിടെ കരുണയുള്ളവരാണ്. ആ നാട്ടിലെ ജനങ്ങൾ സഹിക്കാൻ വേണ്ടി ഞങ്ങൾ പ്രേരിപ്പിച്ചതാണ്. കാരണം പറ്റില്ല, ഞങ്ങൾ സഹജീവികളാണ് ജീവിക്കുന്നത്. അവർക്ക് ഒരു കുടുംബമുണ്ട്, ആ കുടുംബം ജീവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ സ്വയം സാക്രിഫൈസ് ചെയ്തായിരുന്നു ചെയ്തത്. പക്ഷെ അത് മനസ്സിലാക്കേണ്ട വിവേകം കമ്പനിക്കകത്തുള്ളവർക്ക് ഇല്ലാതെ പോയി. ഇവിടെ ഞങ്ങൾ ഇപ്പോഴും പറയുന്ന ഒറ്റക്കാര്യമുണ്ട്. ഇപ്പോഴും ഈ പറയുന്ന ഇവിടെ ഈ ചർച്ചകളെല്ലാം നടക്കുമ്പോഴും ഞങ്ങൾ അടങ്ങിയിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താ? മലിനീകരണ നിവാരണ പ്ലാന്റ് അതിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ജനങ്ങൾ വിചാരിച്ചിരിക്കുന്നതാണ് പ്ലാന്റിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, അത് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കും. അതെങ്ങനെ നടപ്പാക്കും? അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ജനങ്ങൾക്കുണ്ടെങ്കിൽ മത്സ്യത്തൊഴിലാളി സംഘടനകൾ അത് പറഞ്ഞു മാറ്റണ്ടേ? അത്തരത്തിലൊരു തെറ്റിദ്ധാരണ ഇത്രയും ഇക്കണോമിക്കലി വയബിൾ അല്ലാത്ത ഈ പ്ലാന്റിന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന സത്യം എന്തുകൊണ്ട് ഈ സംഘടനകൾ അവിടുത്തെ പ്രാദേശിക ആളുകളോട് പറഞ്ഞു മനസ്സിലാക്കുന്നില്ല? വയബിൾ അല്ല എന്ന് പറയുന്നത് ഞങ്ങളല്ല, ഇത് പറയുന്നത് കമ്പനിയിലെ ജീവനക്കാരുടെ സർക്കാർ പറയുന്നില്ല. ഇതിന്റെ ഒരു കാലഘട്ടത്തിൽ പൊന്മുട്ടയുടെ താരമാണ് ഈ പറഞ്ഞ ടൈറ്റാനിയം ഫാക്ടറി. ഇതിന്റെ ലാഭം എടുത്തുകൊണ്ടാണ് മറ്റേ ഇതര നഷ്ടത്തിലോട്ട് ഫാക്ടറി കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോഴും ഈ ഫാക്ടറി നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നതാണ് ഗവൺമെന്റ്. ആ ഗവൺമെന്റ് ആഗ്രഹിക്കുമ്പോഴും ഈ പറഞ്ഞതുപോലെ ഈ മലിനീകരണ നിവാരണ പ്ലാന്റ് ഇല്ലാതെ ഇത് റൺ ചെയ്യാൻ കഴിയില്ല. അത് റൺ ചെയ്യണമെങ്കിൽ ഇത്
അനിവാര്യമാണ്. അതുണ്ടായ തീരത്തുള്ളൂ. മലിനീകരണ നിയന്ത്രണ പ്ലാന്റ് വരണം എന്നുള്ളത് എല്ലാവരുടെയും ആവശ്യമാണ്. ബേസിക്കായി മലിനീകരണ നിയന്ത്രണ പ്ലാന്റ് അല്ല യഥാർത്ഥത്തിലുള്ളത്. 1970s ശേഷം ഈ സൾഫേറ്റ് റൂട്ട്, സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിച്ചുള്ള സൾഫേറ്റ് റൂട്ടിലെ ടെക്നോളജി ലോകത്തെ അതിഭീമന്മാരായ കീമോസ് അതുപോലെ തന്നെ ഒരുപാട് കമ്പനികളുണ്ട്. അവരാരും അത് ഉപയോഗിക്കണില്ല. അതാണ് നേരത്തെ ബേസിക്കായി സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിച്ചിട്ടുള്ള സൾഫേറ്റ് റൂട്ട് ടെക്നോളജി ലോകത്ത് നിന്ന് തന്നെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പുതിയ സാഹചര്യങ്ങളിൽ ക്ലോറൈഡ് റൂട്ടിലുള്ള പ്രോസസ് ഉപയോഗിച്ചുള്ള മലിനീകരണം പരമാവധി കുറഞ്ഞ പ്രോജക്റ്റുകളാണ് നടപ്പാക്കുന്നത്. അതിലൂടെ ടൈറ്റാനിയം ഡയോക്സൈഡ് അനറ്റൈസ് ഗ്രേഡും റൂട്ടൈൽ ഗ്രേഡും അങ്ങനെ വിവിധ ഗ്രേഡുകളിലുള്ള ടൈറ്റാനിയം ഡയോക്സൈഡ് ഉൽപ്പാദനം മാത്രമല്ല വേറെ നിരവധി പ്രോഡക്റ്റുകൾ മെറ്റൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. അങ്ങനെ ഇത് ഡൈവേഴ്സിഫിക്കേഷനും മോഡേണൈസേഷനും ടെക്നോളജി അപ്ഗ്രേഡേഷനും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വന്നാൽ മാത്രമേ ഈ മലിനീകരണ പ്രശ്നത്തിന് പരിഹാരമാവൂ. നിങ്ങൾ സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിച്ചാൽ പുതിയ സാഹചര്യങ്ങൾക്കൊത്ത് ഉയരുക എന്നത് അനിവാര്യമാണ്. ഇപ്പോൾ ഈ പറഞ്ഞ മലിനീകരണ പ്ലാന്റ് വേണമെങ്കിൽ തന്നെ അതിനുള്ള സാമ്പത്തികം സ്ഥാപനത്തിനുണ്ടാവണം. അതുണ്ടാവണമെങ്കിൽ പ്രൊഡക്ഷൻ കൂട്ടേണ്ടതുണ്ട്, ലാഭകരമായി മുമ്പോട്ട് പോകേണ്ടതുണ്ട്. നടക്കില്ല. അവിടെയാണ് എനിക്ക് വ്യത്യസ്ത അഭിപ്രായം. പ്രൊഡക്ഷൻ കൂട്ടിയാൽ എന്ന് പറഞ്ഞാൽ അനറ്റൈസ് ഗ്രേഡ് ടൈറ്റാനിയം ഡയോക്സൈഡിന്റെ ഡിമാൻഡ് വളരെ ലിമിറ്റഡ് ആണ്. ഇപ്പൊ കൂടുതലും പെയിന്റ് ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങളിൽ ഉപയോഗിക്കുന്നത് റൂട്ടൈൽ ഗ്രേഡ് ടൈറ്റാനിയം ഡയോക്സൈഡ് ആണ്. അനറ്റൈസ് ഗ്രേഡ് എന്ന് പറയുന്നത് കൂടുതലും നമ്മൾ സിന്തറ്റിക്സ്, കോസ്മെറ്റിക്സ് അതുപോലെ തന്നെ നമ്മുടെ ഈ ചെരുപ്പ്, ലെതർ ഇൻഡസ്ട്രി അങ്ങനെ വളരെ മെഡിസിൻസ് അങ്ങനെ വളരെ പരിമിതമായിട്ട് വിപണിയിൽ കൃത്യമായി ഇടപെട്ട് ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടി ചിന്തിക്കണം. ഉദാഹരണത്തിന് ഇപ്പോൾ സമാന സ്വഭാവമുള്ള സ്ഥാപനങ്ങൾ, ഇപ്പോൾ ടൈറ്റാനിയം ഉണ്ട്, കെ എം എം എൽ ഉണ്ട്, ഐആർഇ ഉണ്ട്, ഇവരൊക്കെ സമാന സ്വഭാവമുള്ള പൂരകങ്ങളായി നിൽക്കാവുന്ന സ്ഥാപനങ്ങളാണ്. പരസ്പര പൂരകങ്ങളായി നിൽക്കാവുന്ന സ്ഥാപനങ്ങളാണ്. ഈ സ്ഥാപനങ്ങളെ ഒരുമിച്ച് കൊണ്ടുപോകുന്നതിനുള്ള ഒരു അതിനകത്ത് ഒരു ഏകീകൃതമായ ഒരു നയവും ഏകീകൃതമായ ഒരു സമീപനവും ഒരു വേണമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് കെ എം എം എല്ലും അതുപോലെ തന്നെ എഫ് എസ് സി ടി ഡി ഉള്ളതും ടി ടി പി മായി ചേർന്നാണ്. കാരണം ഇപ്പോൾ നമുക്കിവിടെ രണ്ട് മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, നമുക്ക് റോ മെറ്റീരിയൽ കിട്ടാത്തത്, നമ്മുടെ ഫാക്ടറിയെ സംബന്ധിച്ച്, പ്രൊഡക്ഷനെ സംബന്ധിച്ച് നമ്മൾ ഇതുകൊണ്ട് ലാഭം ഉണ്ടാക്കാൻ ഒക്കില്ല എന്ന് ഇവിടെ ജയൻ പറഞ്ഞ് ശരിയാണ്. കാരണം എന്താണ്, നമ്മുടെ പ്രൊഡക്ഷൻ കാസ്റ്റ് കൂടുതലാണ്. നമുക്ക് എങ്ങനെയാണ് പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുന്നത്? എങ്ങനെ ഈ ഒരു മെഷീനറി പണ്ടും കണ്ട് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയ ഒരു മെഷീനറി. അപ്പോൾ ടെക്നോളജി നമുക്ക് അപ്ഗ്രേഡേഷൻ വേണം. അപ്പോൾ ടെക്നോളജി അപ്ഗ്രേഡേഷൻ ഇല്ലാതെ ഇന്നത്തെ പ്രസന്റ് കണ്ടീഷനിൽ നമ്മൾ എത്ര ശ്രമിച്ചാലും നമുക്ക് അതിൻ്റെ പ്രൊഡക്ഷൻ കാസ്റ്റ് കുറച്ച് കൊണ്ടുവരാൻ കഴിയത്തില്ല. അതൊന്നായി. രണ്ടാമത്തെ കാര്യം, റോ മെറ്റീരിയൽ നമുക്ക് വളരെ സുലഭമായി കിട്ടണം. മറ്റേ ഇന്നുള്ള ഈ നമ്മൾ കൺവെൻഷനായി ചെയ്തുകൊണ്ടിരിക്കുന്ന സിസ്റ്റത്തിൽ നമുക്ക് ചേഞ്ച് വേണം. ഒരുപാട് പ്രോഡക്റ്റ് നേരത്തെ പറഞ്ഞതുപോലെ ISRO പോലുള്ള സ്ഥാപനങ്ങളുമായി നമ്മൾ ഡിസ്കസ് ചെയ്ത് അവരുടെ ചില പ്രോജക്റ്റുമായി ചില കാര്യങ്ങൾ, ഇപ്പോൾ ടൈറ്റാനിയം നേരത്തെ പറഞ്ഞാൽ ടൈറ്റാനിയം സ്പോഞ്ച് അതുപോലെ തന്നെ മെറ്റൽ അതുപോലുള്ള നമുക്ക് മാർക്കറ്റ് നമുക്ക് എന്താണുള്ളത്, നമുക്കിവിടെ നോക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ കൺവെൻഷനായി ചെയ്തു വരുന്ന കുറേ സാധനങ്ങളുണ്ട്. എന്താണ്, അനറ്റൈസ് പിഗ്മെൻറ്റ് അത് പെയിൻറ്റിന് ഉപയോഗിക്കുന്നു. നമ്മൾ റെഗുലറായി കൊടുക്കുന്ന ഏഷ്യൻ പെയിൻറ്റുകാർ പറഞ്ഞ് നിങ്ങളത് വേണ്ട, എനിക്ക് ചൈനയിൽ നിന്ന് വരുന്നുണ്ട്, ഞാൻ അത് മേടിച്ചോളാം. അപ്പോൾ ആ ഒരു മാർക്കറ്റിനെ സംബന്ധിച്ച് നമുക്ക് ബേസിക്കായിട്ട് വരുന്നതാണ് നമ്മുടെ മാർക്കറ്റ്. പിന്നെ രണ്ടാമതൊരു കാര്യം, നമ്മുടെ എന്തായാലും നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ അഭാവം. ഇപ്പോൾ എന്താ, നമുക്ക് പലിശ കൊടുക്കാൻ കാശില്ല, എങ്ങനെ ഇത് ചെയ്യും എന്ന് നേരത്തെ ചോദിച്ചല്ലോ. കാശില്ല, എവിടുന്നാണ് കാശുണ്ടാവുന്നത്? കാശില്ലാത്തത് എന്താണ്, ഇപ്പോൾ റോ മെറ്റീരിയൽ ഇവിടെ പ്രൈവറ്റ് കമ്പനി എടുത്തു പോയി അധിക വില കൊടുത്ത് വാങ്ങി എന്ന് നേരത്തെ പറഞ്ഞു. ക്വാളിറ്റി കുറഞ്ഞ കാരണം എന്താ, അയാൾ കടം കൊടുക്കുന്നു എന്നാണ് റീസൺ. ഇവിടെ പിന്നെ ലക്ഷക്കണക്കിന് ടൺ അവിടെ കിടന്ന് കെ എം എം എല്ലിൽ കൂട്ടിയിട്ടിരിക്കുന്നു, കൂടുതൽ വില കൊടുത്ത് വാങ്ങിക്കുന്നു. എത്ര ഗ്രേഡ് കുറഞ്ഞത് ഇവിടെ കൊണ്ടുവന്ന് അത് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നു, എന്നിട്ട് എന്താ കാശ് കൊടുക്കാൻ ഇല്ലാത്തവന് നമ്മുടെ പ്രോഡക്റ്റ് അവൻ പറയുന്ന വിലക്ക് തിരിച്ചു കൊടുക്കുന്നു.
ഇതൊക്കെ നമ്മൾ പറ്റുന്ന ഇത് ഗവൺമെൻറ്റിൻ്റെ നമ്മുടെ കേരളത്തിൽ വളരെ വികസന സാധ്യതയുള്ള ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്നത്തെ മാർക്കറ്റ് അനുസരിച്ച് നമ്മുടെ ടെക്നോളജി ചേഞ്ചും പ്രൊഡക്ഷൻ ബന്ധം കൺവെൻഷൻ മാറിയിട്ട് മാർക്കറ്റിൻ്റെ ഒരു നോക്കി അവിടെ എന്താ നമുക്ക് ആവശ്യമുള്ളത് ഉൽപ്പാദിപ്പിക്കാനുള്ള എക്സ്പേർട്സിനെ വെച്ച് ആ രീതിയിൽ അതുപോലെ ബാധ്യത ഗവൺമെൻറ് ഏറ്റെടുക്കണം. അദ്ദേഹം അവസാനം പറഞ്ഞു നിർത്തിയത് ഇതിൻ്റെ ബാധ്യത സർക്കാർ ഏറ്റെടുക്കണമെന്നാണ്. അതിൽ അഴിമതിയുടെ നഷ്ടം 200 കോടിയാണ്, ഇതിൻ്റെ റോങ് ഫുൾ ലോസ്. അത് ഏതൊക്കെ രീതിയിലാണ് കൃത്യമായിട്ട് എനിക്ക് പറയാൻ കഴിയും. കാരണം 110 കോടി രൂപ ഇതുവരെ സ്പെൻഡ് ചെയ്തിരിക്കുന്നത്, അതിൽ 68 കോടി രൂപ ഇമ്പോർട്ട് ചെയ്ത മെഷീനിയുടെ വിലയാണ്, 5.5 കോടി രൂപ മെക്കോണ്ട് കൊടുത്ത പൈസയാണ്, ബാക്കി 40 കോടി രൂപ ന്യൂട്രലൈസേഷൻ പ്ലാന്റിൻ്റെയും കോപ്രാസ് റിക്കവറി പ്ലാന്റിൻ്റെ നടത്തിയിരിക്കുന്ന സിവിൽ വർക്ക്, ഇതാണ് 110 കോടി. മറ്റു ബാധ്യതകൾ, യൂണിയൻ ബാങ്കിൽ നിന്ന് 45 കോടി രൂപ വായ്പ എടുത്തിരുന്നു, അതിൻ്റെ പലിശയായിട്ട് അടയ്ക്കേണ്ടത് 32 കോടി രൂപ. കസ്റ്റംസ് ഡ്യൂട്ടി ഇളവ് മേടിച്ചിരുന്നു മെഷീനറി ഇമ്പോർട്ട് ചെയ്തപ്പോൾ 21 കോടി രൂപ കൊടുക്കേണ്ടതിന് പകരം 3.5 കോടി രൂപ കൊടുത്തു, ബാക്കി 17 കോടി ചില്ലറ രൂപ കൊടുക്കാനുണ്ട്. ആ മെഷീനറിയാണ് ദുരുമ്പെടുത്ത് നശിച്ചുപോയത്. 15% പലിശ നിരക്കിൽ 8 കൊല്ലത്തെ പലിശ എടുക്കുമ്പോൾ ഇപ്പോൾ 40 കോടി രൂപ കൊടുക്കാനുണ്ട്. കസ്റ്റംസുകാർ റവന്യൂ റിക്കവറി ആക്ഷൻ എടുക്കാത്തത് രാഷ്ട്രീയ ഇടപെടൽ മൂലം. LDF സർക്കാരിൻ്റെ കാലത്ത് 10 കോടി രൂപ കൊടുത്തു, KML ഇന്ന് 10 കോടി രൂപ കൊടുത്തു, 14% പലിശയ്ക്കാണ് കൊടുത്തിരിക്കുന്നത്, 2.5% പിഴപ്പലിശ, 17% ഇൻട്രസ്റ്റ്, 10 പൈസ തിരിച്ചടച്ചിട്ടില്ല, 20 കോടിയിൽ പരം രൂപ അതിൻ്റെ പലിശയായിട്ട് തന്നെ കൊടുക്കാറുണ്ട്. അപ്പം മൊത്തം 200 കോടി രൂപയ്ക്ക് മേലെയാണ് ഇതിൻ്റെ റോങ് ഫുൾ ലോസ്. പിന്നെ ഈ അഴിമതിയുടെ കാര്യം ഇത് പറഞ്ഞു, ഉമ്മൻചാണ്ടിയാണ് 100 കോടി 20 രൂപയുടെ അഴിമതി നടത്തിയെന്ന് പറഞ്ഞു. LDF സർക്കാർ എൻക്വയറി ഓർഡർ ചെയ്ത് എൻ്റെ പരാതിയിലാണ്, അല്ലാതെ CPMൻ്റെ നേതാക്കന്മാർ കൊടുത്ത പരാതിയിലൊന്നുമല്ല. ഞാൻ രാഷ്ട്രീയം പറയുകയല്ല, ഞാൻ ചോദിക്കുകയാണ്, ഉമ്മൻചാണ്ടിയാണ് അഴിമതിക്കാരനെങ്കിൽ 5 കൊല്ലം ഭരിച്ചിട്ട് ഉമ്മൻചാണ്ടി എന്തുകൊണ്ട് ചോദ്യം ചെയ്തില്ല, എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല? CPMൻ്റെ ഒരൊറ്റ നേതാവ് പോലും ഉമ്മൻചാണ്ടിക്കെതിരെ വിജിലൻസ് വിഭാഗം മൊഴി നൽകിയിട്ടില്ല. ആകെ മൊഴി നൽകിയ ഏക നേതാവ് ഒരു സെന്റൻസ് പോലും ഇതിനകത്ത് ഇല്ല. എന്തുകൊണ്ട് ചോദ്യം ചെയ്തില്ല, എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല? രണ്ടു കൂട്ടരും പരസ്പരം ആരോപണം ഉന്നയിക്കുന്നു. LDF സർക്കാർ എന്തുകൊണ്ട് ഈ പ്രോജക്ട് നിർത്തിവെച്ചില്ല? UDF അധികാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് 3.38 കോടി രൂപ അഡ്വാൻസ് കൊടുത്തിരുന്നു 2006 May 8. ബാക്കി പൈസ മുഴുവൻ LDF സർക്കാരിന് കൊടുത്ത് കാലത്താണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ മുഴുവൻ രേഖകൾ എൻ്റെ അടുത്തിരിപ്പുണ്ട്. May 18 പുതിയ ഗവൺമെന്റ് വരുന്നു. അങ്ങനെ പറഞ്ഞു പോയാൽ പറ്റില്ല. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ LDF ഗവൺമെന്റിന്റെ കാലത്ത് ഒരു പൈസയും LDF ഗവൺമെന്റ് കൊടുത്തിട്ടില്ല. UDF ഗവൺമെന്റിന്റെ കാലത്ത് ഓപ്പൺ ചെയ്ത ലെറ്റർ ഓഫ് ക്രെഡിറ്റിന്റെ അടിസ്ഥാനത്തിൽ ഷിപ്പ് പോർട്ടിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് ബാങ്കിൽ നിന്ന് ഡ്രോ ചെയ്യാം. ഈ പറഞ്ഞ എക്യുപ്മെന്റ്സ് മുഴുവൻ പോർട്ടിൽ വരികയാണ്. ഓപ്പൺ ചെയ്തിട്ടുള്ള ലെറ്റർ ഓഫ് ക്രെഡിറ്റിന്റെ അടിസ്ഥാനത്തിൽ ബാങ്കിൽ നിന്ന് അവർക്ക് രൂപ കൊടുക്കണം. അത് സ്റ്റാറ്റ്യൂട്ടറി ആണ്. നമ്മൾ വീണ്ടും വിഷയത്തിൽ അതിൽ നിന്ന് വീണ്ടും നമ്മൾ സംസാരിച്ചപ്പോഴേ അഴിമതി ആര് നടത്തിയിട്ടുണ്ടെങ്കിൽ അഴിമതി അതുകൊണ്ടാണ് അത് അല്ല അത് അതിലാണ് അതാണ് ഞാൻ ചോദിച്ചത്. താങ്കൾക്ക് അതിൽ വ്യത്യസ്ത അഭിപ്രായമുണ്ട്. സ്റ്റേയുടെ കാര്യം കുറച്ച് നേരായിട്ട് പറയണം. ഞാൻ സൈലന്റ് ആയിരുന്നേ കാര്യം അദ്ദേഹം പറഞ്ഞോട്ടെ. സ്റ്റേ എന്ന് പറയണത് ഒരു കാര്യം അറിഞ്ഞിരിക്കുക, ഈ ഈ ഫോറത്തിനെങ്കിലും അറിയിക്കാൻ പറയുകയാണ്, ലോകായുക്തയുടെ ജൂറിസ്ഡിക്ഷനിൽ വരുന്നതല്ല ടൈറ്റാനിയം. അതുകൊണ്ട് തന്നെ ആ സ്റ്റേക്ക് സ്റ്റാൻഡ് ഞാൻ പറയുന്നത് നമ്മൾ ഈ കറപ്ഷനെതിരായി ഫൈറ്റ് ചെയ്തവരാണ്. അതുകൊണ്ടാണ് ഒറ്റ ഒരു കാര്യമേ ഉള്ളൂ, ഇതില് അഴിമതി നടന്നിട്ടുണ്ട് എന്ന് പറയുന്നു. അഴിമതി നടന്നിട്ടുണ്ട്, നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആരുടെ ആണെങ്കിലും നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, CBI അന്വേഷിക്കണം. ഇപ്പോൾ പറയുന്നു അല്ല, ഇപ്പോൾ പറയുന്നു രക്ഷാ പാക്കേജിന് സർക്കാരിന്റെ രക്ഷാ പാക്കേജിന് സ്ഥാപനത്തിനെ രക്ഷിക്കാം എന്ന് പറയുന്നു. അദ്ദേഹം പറയുകയുണ്ടായി അത്തരത്തിലൊരു രക്ഷാ പാക്കേജ് വേണം. അങ്ങനെയാണെങ്കിൽ ഈ അഴിമതി നടത്തി പണം തട്ടിക്കൊണ്ടുപോയ ആളുകൾ മാറി നിൽക്കെ സർക്കാർ എന്തിനു പണം കൊടുക്കണം എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതിനൊരു മറുപടി ഇവിടെ വ്യക്തമായിട്ട് കോടതികളിൽ നിലനിൽക്കുന്ന കേസ് ആരാണോ അഴിമതിക്ക് ഉത്തരവാദി അവരിൽ നിന്ന് ഈ പണം ഈടാക്കിയെടുക്കണം. അതാണ് ഇവിടെ കോടതിയിൽ കേസ് നടക്കുന്നത്. ഇപ്പോൾ വിജിലൻസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. കാരണം ഇത് 6-7 വർഷമായിട്ട് അന്വേഷിക്കുകയാണ്. ഉന്നതരാണ് ഈ കേസിലെ പ്രതികൾ. ഈ അന്വേഷണം എങ്ങും എത്തത്തില്ല. അതിന് ഇത്തരം വേദികളിൽ നിന്ന് ശക്തമായ പ്രതികരണം ഉണ്ടായില്ലെങ്കിൽ ഈ കേസ്
മറ്റൊരു പഴയ കഥയായി മാറും. ഇതൊരു പ്രകൃതിക്ഷോഭമോ അല്ലെങ്കിൽ നമ്മുടെ വിജിലൻസിനെ പ്രാദേശികവാസികൾ പറയാനുള്ള ഒരു ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ പുറമ സൃഷ്ടിച്ചു ഈ ഏജൻസിയിൽ പറയേണ്ടവകളെ ആഗോള വിപണിയിലെ പരീക്ഷണങ്ങളെ നേരിട്ട് മത്സരബുദ്ധിയോടെ മുന്നേറാൻ ടൈറ്റാനിയത്തിന് കഴിയാതെ പോയി. പരിഷ്കാരങ്ങളോട് മുഖം തിരിക്കാതെ അവസരത്തിനൊത്ത് ഉയരേണ്ടതുണ്ട്. പ്രവർത്തന മൂലധനം ഉറപ്പാക്കേണ്ടതുണ്ട്. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും വളരെ നന്ദി. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വായനക്കാരുടെയും പ്രേക്ഷകരുടെയും എല്ലാം പ്രതികരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. അടുത്തയാഴ്ച വീണ്ടും കാണാം.